ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മലിഹാസ് വേൾഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ബോട്ടിലാട്ടാണ് സിംപിളായിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണിത് കാണാൻ ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് നിങ്ങളും റൗണ്ട് ബോട്ടിൽ തന്നെ എടുക്കാൻ നോക്കുക എന്നാലും നമുക്ക് ഈ വർക്ക്സൊക്കെ ഇതുമെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി ഒരു ബൗളിലേക്ക് ടു ടേബിൾ സ്പൂൺ ബ്ലൂവും വൺ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നന്നായി മിക്സ് ചെയ്യുക റേഷ്യ മറക്കണ്ട ടു ടേബിൾ സ്പൂൺ ബ്ലൂവിലേക്കും വൺ ടേബിൾ സ്പൂൺ വെള്ളം എന്നിട്ട് ബോട്ടിൽ അപ്ലൈ ചെയ്യുക ആദ്യം ഒരു ലയർ ടിഷ്യൂ ഇട്ട് കൊടുക്കുക അതൊന്ന് സ്റ്റിക്ക് ആയതിനു ശേഷം അടുത്ത ലെയർ ടിഷ്യും കൂടി ഇട്ട് കൊടുക്കുക ടു ലെയർ ടിഷ്യൂ ഇട്ട് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജിസേയും യൂസ് ചെയ്യാം ഇനി നമ്മൾക്ക് ആ ബോട്ടിൽ ഡ്രൈ ആയതിനു ശേഷം അതൊന്ന് പെയിൻറ്റ് ചെയ്യണം അതിനായിട്ട് ഞാനിവിടെ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് സാബ് ഗ്രീൻ കളറാണ് ഒരു ബോട്ടിലിന് ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് ഇത് നിങ്ങൾ സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ പെയിൻ ബ്രഷ് യൂസ് ചെയ്തിട്ടോ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക അപ്പം അതൊക്കെ ചെയ്യണം ടിഷ്യൂ പേപ്പർ നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ വെറ്റ്നസ് കാരണം ടിഷ്യൂ പേപ്പർ പറഞ്ഞു പോരും അപ്പോൾ അപ്പം അതൊക്കെ ചെയ്യാം ഇനി ഞാൻ ആ സെൻട്രൽ ഒരു സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ജൂട്ട് ത്രെഡ് ടൈ ചെയ്ത് കൊടുക്കണം ചാക്ക് നൂലാണ് ഇത് നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റ്സിലും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഷോപ്സിലൊക്കെ ആണ് ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ജൂട്ട് ത്രെഡ് ഒന്ന് ടൈ ചെയ്തെടുക്കാം ഗ്ലൂ നന്നായി തിക്ക് ക്ലെയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാലാ ജ്യൂട്ട് ത്രെഡ് നന്നായി സ്റ്റിക്ക് ആയിട്ട് എല്ലാ പോർഷനിലും ഗ്ലൂ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ആ സെൻടർ പോർഷനിൽ മാത്രം പെയിൻറ് കൊടുക്കാറുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ ചാക്കുന്നൂല് ടൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ പെയിൻ്റ് പീലായി പോരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ ടിഷ്യൂവിൻ്റെ ലെയറും പെയിൻറ്റും ഒന്ന് അപ്ലൈ ചെയ്യാമായിരുന്നത് ഇതാകുമ്പോൾ നീറ്റായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് അപ്ലൈറ്റ് ചെയ്യാം ഞാൻ കുറച്ചുകൂടി നല്ലത് ഇങ്ങനെയാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് നല്ല നീറ്റായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ആ ടോപ്പ് പോർഷനിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ത്രീ സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആദ്യം ഒരു ഫോൾഡ് ചെയ്യുക വീണ്ടും ഇതേപോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഒരു ഫോൾഡ് കൂടിയും ചെയ്യുക ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനത്തെ ത്രീ റൗണ്ട് പേപ്പേഴ്സ് ആവശ്യമുണ്ട് കേട്ടോ ഇനി ഒരു ടു പെറ്റൽസ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുക വീഡിയോയിൽ കാണുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ആ ഒരു ഫ്ലവർ ഫുൾ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടില്ല ജോയിൻ ചെയ്തിട്ട് തന്നെ രണ്ട് പെറ്റൽസും ജോയിൻ ചെയ്ത പോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക എല്ലാ സൈഡും ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നാലേ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവുകയുള്ളൂ കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് ഏതെങ്കിലും പൊസിഷൻ കറക്റ്റ് അല്ലയെന്നാണെങ്കിൽ ഒന്നുകൂടി നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ആക്കി കൊടുക്കുക ഇനി ഇതേപോലെ തന്നെ ബാക്കി രണ്ടെണ്ണം കൂടിയും ചെയ്തെടുക്കുക ഇനി ഫസ്റ്റത്ത് ആ ഒരു പേപ്പറ് നോർമലായിട്ട് വെക്കുക സെക്കൻഡ് പേപ്പർ ഇതേ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു പോഷൻ കട്ട് ചെയ്ത് കൊടുക്കുക പെറ്റലിൻ്റെ സെൻറ്റർ അല്ലാട്ടോ രണ്ട് പെറ്റലിൻ്റെയും ഒരു മിഡിൽ അല്ലേ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്യാനുള്ളതാട്ടോ നെക്സ്റ്റ് പേപ്പറും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതേ മോഡലിലുള്ള ഫ്ലവേഴ്സ് നമ്മൾ ഒരു ഫ്രെയിമിൻ്റെ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ കട്ട് ചെയ്ത പെറ്റൽസൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതൊന്നും ഇങ്ങനെ പോപ്പായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇതെ ഇതേപോലെ ജോയിൻ ചെയ്യുക ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യുക ഈ ഒരു ക്രാഫ്റ്റിന് നിങ്ങൾക്ക് ഫുൾ ഫെവികോൾ ഗ്ലൂ മതി കേട്ടോ അത് വെച്ച് തന്നെ നന്നായി സ്റ്റിക്ക് ആവുന്നുണ്ട് ഗ്ലൂ കണ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഇനി എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ബീഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെൻട്രറിൽ അത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ടോട്ടൽ നമുക്ക് മൂന്ന് ഫ്ലവേഴ്സ് വേണം ആ ത്രീ ഫ്ലവേഴ്സിൽ ഞാൻ ഒരു ഫ്ലവർ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബോട്ടിലിൻ്റെ കളർ തന്നെ ഇനി ഇതൊരു സ്പൈറൽ ഷേപ്പിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫെവി ഫെവിബോണ്ടാണ് ഈ ഒരു ട്യൂബിന് ടെൻ റുപ്പീസാണ് കേട്ടോ പ്രൈസ് നിങ്ങൾക്ക് ഫെവികോളും യൂസ് ചെയ്യാം ഞാൻ പെട്ടെന്ന് സ്റ്റിക്കാൻ ആൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്തത് ഫെവികോളാകുമ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് പിടിക്കേണ്ടി വരും അപ്പോൾ ഫസ്റ്റ് വൈറ്റ് പിന്നെ ഞാൻ എന്നെ സ്റ്റിക്ക് ചെയ്യുന്നത് ഗ്രീനാണ് പിന്നെ അതിൻ്റെ ആ ഒരു ഓർഡറിൽ നേരെ താഴോട്ട് അടുത്ത വൈറ്റ് സിക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ബോട്ടിലാട്ടവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ടവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ബോട്ടൽ ആട്ടല്ലേ അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എനിക്കെൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ അയച്ചു തരുക അതില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട എൻ്റെ ജിമെയിലും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതിലൂടെ ആയാലും അയച്ചു തരാം കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് കാണിക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പാടത്തൊരു കുഞ്ഞ ബെല്ലായിക്കൻ വരും അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാലും എൻ്റെ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് കിട്ടുള്ളൂ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ